ഇന്ന് ഉത്രാടം. തിരുവോണം ആഘോഷിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. നൂറ്റാണ്ടിലെ തന്നെ മഹാമാരിയിൽ ലോകം പകച്ചു നിൽക്കുമ്പോഴും പ്രതിസന്ധികളെ അതിജീവിക്കാൻ മലയാളികൾ കരുതലോടെ അതിജീവനത്തിന്റെ ഓണം ആഘോഷിക്കാൻ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ടൗണിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തി കരുതലോടെ ഓണം ആഘോഷിക്കാനാണ് സർക്കാർ നിർദ്ദേശം. തിരുവോണം ആഘോഷിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. കോവിഡ് മഹാമാരിക്കിടയിലെത്തിയ ഓണം കരുതലോടെയാണ് മലയാളികൾ ആഘോഷിക്കുക. കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഓണാഘോഷത്തിനായി നിരവധി ഇളവുകൾ നൽകിയിട്ടുണ്ട്. 2 ദിവസം മുൻപ് വരെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾക്ക് നിയന്ത്രണമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സുലഭമായി പൂക്കൾ ലഭിക്കും. കുറച്ച് കച്ചവടം കുഴപ്പമില്ല, കൊറോണ ആയതുകൊണ്ട് കുറച്ച് ക്ഷീണമാണ്, എന്നാലും കുഴപ്പമില്ലാണ്ടാണ് പോകുന്നത്. വൈദ്യുതി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഈ പൂക്കച്ചവടം എങ്ങനെയുണ്ട്? പൂക്കച്ചവടം കുഴപ്പമില്ല, കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു ക്ഷീണമുണ്ട്. ജില്ലയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം നല്ല തിരക്ക് അനുഭവപ്പെട്ടു. പൂക്കളും പച്ചക്കറിയും വാങ്ങാനാണ് കൂടുതൽ ആളുകൾ നഗരത്തിലിറങ്ങിയത്. വഴിയോര കച്ചവടക്കാർക്ക് മുൻപിലായിരുന്നു കൂടുതൽ തിരക്ക്. പച്ചക്കറിയുടെ ഉയർന്ന വിലയാണ് ഇത്തവണ മലയാളിക്ക് തിരിച്ചടിയായത്. ഒട്ടുമിക്ക പച്ചക്കറികൾക്കും വൻതോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. മഹാമാരിക്കിടയിലാണെങ്കിലും ഇത്തവണ വസ്ത്രവിപണിയിൽ അല്പം ചലനമുണ്ടായിരുന്നു. ഇത്തവണത്തെ ഓണ വിപണി എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രതിസന്ധികളാണ് നമ്മുടെ മുന്നുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ കോവിഡ്, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾക്കിടയിൽ കൂടി നമുക്ക് ഈ വളരെ ആശങ്കയോടു കൂടിയാണ് നമ്മൾ ഈ ഓണത്തെ സമീപിച്ചത്. എന്നാൽ കൂടി ഇപ്പോൾ നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ച് നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ ഫ്ലോ ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉത്രാട ദിനത്തിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു. എന്തായാലും മലയാളികൾ കരുതലോടെ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇലിയാസ്, ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.